ഹായ് ഫ്രണ്ട്സ് സോ ഓവർസിയർ ഗ്രേഡ് വൺ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നൊന്നും ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റാൻഡേർഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നും കമൻറ്റ് ചെയ്യാം തീർച്ചയായിട്ടും ഓവർസിയർ ഗ്രേഡ് ടു എക്സാമിനെ കാട്ടി വളരെ എളുപ്പമായിരുന്നു ക്വസ്റ്റ്യൻ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നു നമ്മുടെ റാങ്ക് ഫൈൽ വായിച്ചവർക്ക് തന്നെ ഈസി ആയിട്ട് എൺപത്തഞ്ച് ക്വസ്റ്റ്യൻസ് മിനിമം മിനിമം ഞാൻ പറയുന്നത് മിനിമം ആണ് മിനിമം എയ്റ്റി ഫൈവ് പ്ലസ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും കാരണം അതെല്ലാം അതിനകത്ത് റാങ്ക് ഫൈലിനകത്ത് ഉണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാൻ പറ്റി പിന്നെ ഓപ്ഷൻസും വളരെ വളരെ ലിബറൽ ആയിരുന്നു അങ്ങനെ വളരെ ടഫായിട്ടുള്ള ഒന്നും അല്ലായിരുന്നു ഓക്കെ പക്ഷെ പ്രൊവിഷണൽ ഗീ വന്നപ്പോൾ വീണ്ടും തെറ്റുകളുണ്ട് അപ്പോൾ ചലഞ്ച് ചെയ്യണം മസ്റ്റായിട്ടും ചലഞ്ച് ചെയ്യണം കാരണം ഷുവറായിട്ടും കിട്ടുന്ന ആൻസേഴ്സൊക്കെ തെറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും തീർച്ചയായിട്ടും ചലഞ്ച് ചെയ്യാം നമ്മളതിനെപ്പറ്റി വരും ഡീറ്റെയിൽ ഡിസ്കഷൻ അല്ല ആൻസർ ആൻസർക്കിന് പക്ഷേ ഈ പറഞ്ഞപോലെ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരുപാട് പേര് കട്ട് ഓഫ് ചോദിക്കുന്നുണ്ട് എപ്പോഴും ഞാൻ പറയുന്നുണ്ടല്ലോ കട്ട് ഓഫ് അങ്ങനെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇറ്റ്സ് ഇമ്പോസിബിൾ ഒരുപാട് കാര്യങ്ങൾ അത് ഡിപ്പെൻഡ് ചെയ്യും എന്നാലും നമുക്ക് എൻ്റെ അനാലിസിസ് ചെയ്യാം അവസാനം ഓക്കെ അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എല്ലാ ക്വസ്റ്റിനോട്ടും വരുന്നില്ല കാരണം ഈ പോലെ നമ്മൾ എപ്പോഴും കണ്ട കൊസ്റ്റ്യൻസ് ആണ് ചിലർക്ക് ഈ ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇച്ചിരി ഡൗട്ടാണെന്ന് തോന്നുന്നു കാരണം ആക്സൽ സെറ്റിംഗ് ടൈം എന്ന് കണ്ടപ്പോൾ ഡൗട്ട് അടിച്ചെന്ന് തോന്നുന്നു അപ്പോൾ ഈ ആക്സൽ എന്ന ടേം സൂചിപ്പിക്കുന്നത് സ്പീഡപ്പ് ചെയ്യാനാണ് അല്ലേ ജിപ്സം ഒരു റിട്ടാർഡർ ആണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയെ വരത്തുള്ളു ആൻസർ ഓക്കെ ആ ടേമിൽ കൺഫ്യൂസ്ഡ് ആവരുത് പിന്നെ നാലാമത്തെ ക്വസ്റ്റിനാണ് പ്രൊവിഷൻ കീയിൽ തെറ്റായിട്ട് കൊടുത്തേക്കുന്നത് ഡ്രയറിനാണ് ലിൻസ് ലിൻസൈഡ് ഓയിലിന് കൊടുത്തിരിക്കുന്നത് വേക്കിളായ ആൻസർ ഓക്കെ അപ്പോൾ അതെന്തായാലും ചലഞ്ച് ചെയ്യണം പിന്നെ വീണ്ടും ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ നിന്നൊക്കെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഇപ്പോൾ ഫ്ലെമിഷ് ബോണ്ടാണെങ്കിലും ആർ ടി സീൻ്റെ ആണെങ്കിലും എപ്പോഴും നമ്മൾ റൂഫിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിലും പിന്നെ സർവേയിൽ നിന്നും വളരെ ബേസിക് ആയിട്ടൊരു ക്വസ്റ്റിനും വന്നു ഇവിടെ വീണ്ടും ലെവൻത്ത് ക്വസ്റ്റിനിൽ വീണ്ടും പി എസ് സി തെറ്റിച്ചിരിക്കുകയാണ് തേർട്ടി ഡിഗ്രി ആണ് വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ അല്ലേ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിനാണത് അപ്പം ആംഗിൾ ഷുഡ് ബി ലെസ് ദാൻ തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രിയാണ് പി എസ് സി പ്രൊവിഷനിൽ ആൻസർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചലഞ്ച് ചെയ്യുക തേർട്ടി ഡിഗ്രിയാണ് ആൻസർ ഓക്കെ പിന്നെ താഴോട്ട് വരുമ്പോൾ സ്ഥിരമായിട്ടുണ്ട് കോൺഡൂറിംഗ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് സർവേന്ന് നമ്മുടെ പ്രിസ്മാറ്റിക് കോമ്പസിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ക്ലീനോമീറ്റർ പ്ലെയിൻ ടേബിൾ സർവേ പാ പാൻറ്റാഗ്രാഫ് ഇതെല്ലാം ഇപ്പം മെക്കാനിക്സിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ളത് അതറിയല്ലോ റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് അതിൻ്റെ ഈ പറയുന്ന പോലെ ജോമെട്രിക്കൽ സെൻറ്ററിൽ അല്ല അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓക്കെ പിന്നെ ഇതും മൊമെൻറ്റ് ഓഫ് ഇനേഷ് ട്രയങ്കിൾ സെക്ഷൻ വിത്ത് ബേയ്സ് എബൌട്ട് സെൻട്രോ ചിലർ ഈ അബൌട്ട് ബേസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിചാരിച്ചു ബെയ്സ് ആണെന്ന് പക്ഷേ ക്വസ്റ്റ്യൻ നല്ലൊരു വായിക്കുക എബൌട്ട് സെൻട്രോഡ് ലാക്സ് ആണ് വെരി ഈസി ക്വസ്റ്റ്യൻ ആണ് കെയർലെസ് ആയിട്ട് വളരെ തിരിച്ചിട്ടുണ്ട് ബി ബി എച്ച് ക്യു ബൈ തേർട്ടി സിക്സ് ആണ് പിന്നെ ഇവിടെ ഇതാണ് ഇപ്പം പി എസ് സി ഇലാസ്റ്റിക് ലിമിറ്റാണ് കൊടുത്തിരിക്കുന്നത് ആച്ഛ നിങ്ങൾക്ക് അറിയാലോ ഹൂക്സ് ലോ എന്ന് പറയുന്നത് മെറ്റീരിയൽ ഹൂക്സ് ലോ ഫോളോ ചെയ്യണമെങ്കിൽ എന്താണ് പറയുന്നത് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ സ്ട്രെയിൻ അല്ലേ ആക്ച്വലി ഇത് പ്രൊപ്പോഷ്ണാലിറ്റി ലിമിറ്റ് വരെയാണ് പ്രൊപ്പോഷനാലിറ്റി ലിമിറ്റ് വരെയാണ് അത് ഫോളോ ചെയ്യുന്നത് ഓക്കെ ചില മെറ്റീരിയൽസിന് മാത്രമാണ് പ്രൊപ്പോഷനാലിറ്റി ലിമിറ്റും ഇലാസ്റ്റിക് ലിമിറ്റും കോയിൻസൈഡ് ചെയ്തിട്ട് ഇലാസ്റ്റിക് ലിമിറ്റ് വരുന്ന ആൻസർ അപ്പം ഇൻ ജനറൽ നമുക്ക് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം ഇവിടെ നൺ ഓഫ് ദീസിന് പകരം വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ലിമിറ്റ് കൊടുക്കാം പക്ഷേ ഇവിടെ നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ല വേറൊരു ആൻസർ കൊടുക്കാൻ പറ്റുമെന്നല്ല അതിന് പറയുന്നത് സോ ആൻസർ ഷുഡ് ബി നൺ ഓഫ് ദീസ് ഓക്കെ ഇതാണ് ലോജിക്കലി കറക്റ്റ് ആൻസർ ഓക്കെ പിന്നെ നിങ്ങൾ എഴുതിയ പോലെ എന്തുവേണമെങ്കിലും ആവാം പക്ഷേ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രൊപ്പോഷ്ണാലിറ്റി ലിമിറ്റാണ് അത് നിങ്ങൾ സ്റ്റാൻഡേർഡ് റഫറൻസിനകത്ത് എടുത്ത് നോക്കിയാലും കറക്റ്റ് വിത്ത് നമ്മൾ ഈ ഹൂക്സിലോ അതായത് സ്ട്രെസ്സസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷൻ ടു സ്ട്രെയിൻ വരുന്നത് പ്രൊപ്പോഷനാലിറ്റി ലിമിറ്റ് വരെയാണ് നിങ്ങൾ ആ ഗ്രാഫ് എടുത്ത് നോക്കിയാലും മതി പ്രൊപ്പോഷനാലിറ്റി ലിമിറ്റ് കഴിയുമ്പോൾ ചെറുതായിട്ട് ആ കേ ഒന്ന് ആ സ്ട്രെയിറ്റ് ലൈൻ മാറുന്ന മാറി കേർവ് ആവുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് അത് എടുത്ത് പറയാൻ കാരണം ഫൈൻ പിന്നെ സ്ട്രെയിൻ എനർജിയുടെ സാധാ ഡെഫിനേഷൻസ് ബെൻഡിങ് നമ്മുടെ സ്ട്രെങ്ത് മെറ്റീരിയൽസ് മെറ്റീരിയൽസിന്നൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റനാണ് ഇപ്പോൾ ക്യാൻ ലിവർ ബീമാണെങ്കിലും അവിടെ ഒരു ലോഡ് അപ്ലൈ ചെയ്താൽ അത് ബെൻഡ് ആവുമ്പോൾ മേളിൽ ടെൻഷനും താഴെ താഴെയാണ് കംപ്രഷനും നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ അല്ലേ ക്യാൻ ലിവർ ബീമിനകത്ത് മേളിലല്ലേ നമ്മൾ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്ന റീൻഫോഴ്സ്മെൻറ്റ് അതൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലാണ് പക്ഷേ അതിൻ്റെ ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് പിന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇവിടെ വീണ്ടും അറ്റത്ത് എത്രയാണെന്നാണ് അപ്പോൾ ഒരു ഫ്രീ കാൻലിവർ ബീമിൽ യു ഡി എൽ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീ എൻഡിലാണ് അത് വീണ്ടും ശ്രദ്ധിക്കുക ഫ്രീ എൻഡാണ് ചോദ്യം ഫിക്സ്ഡ് എൻഡിലല്ല ഫ്രീ എൻഡിൽ തീർച്ചയായിട്ടും സീറോ ആണ് അല്ലേ ഇതിൻ്റെ ഷെയർഫോസ് ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇവിടെ സീറോ അല്ലേ അപ്പം അത് മറക്കരുത് അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക ആൻസർ ചെയ്യുമ്പോൾ ഓക്കെ പിന്നെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ ഓഫ് കോഴ്സ് ഓവർ ഹാങ്ങിങ് ബീ ബീമാണ് ജനറലി നമ്മൾ പറയുന്നത് പിന്നെ വീണ്ടും ഷിയർ സ്ട്രെസ് വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് റെക്റ്റാംഗിൾ ബീമിൻ്റെ കേസ് ഇതൊക്കെ പറയേണ്ട ആവശ്യം പോലും ഇല്ല സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആണ് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ഡെപ്ത് ഓഫ് വാട്ടർ ഇത് രസം എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ രണ്ടു വട്ടം ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൻ്റെ പ്രൊഫഷണൽ കീ വന്നപ്പോൾ അത് തെറ്റുമാണ് അപ്പോൾ രണ്ടു വട്ടം ആൻസർ തെറ്റി അപ്പോൾ ഇവ ഒരു കറക്റ്റ് ആൻസർ ചെയ്ത ഏകദേശം ടു പോയിൻറ്റ് സിക്സ് സെവൻ മാർക്സ് ആണ് പോയത് അല്ലേ അപ്പം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് നമുക്ക് ഈസിയാണ് ഇപ്പോൾ റീറ്റേനിങ് ബോള് എടുക്കുമ്പോൾ അതിൻ്റെ പ്രഷർ ഇപ്പം വെള്ളം ഇങ്ങനെ ഇവിടെ ഇത് റീറ്റെയിൻ ചെയ്തിരിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയുള്ളൂ ട്രയാങ്കിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രയങ്കിൾ സെൻട്രോയിഡ് എച്ച് ബൈ ത്രീ ഇപ്പം താഴേന്ന് എച്ച് ബൈ ത്രീ മുകളിൽ നിന്ന് ടു എച്ച് ബൈ ത്രീ ഇങ്ങനെയും പറയാം അതെല്ലാം നമുക്കിപ്പം വേണമെങ്കിൽ അതിൻ്റെ ഡെറിവേഷൻ നമ്മുടെ എങ്ങനെയാണ് സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള എന്താ സോ ഇതൊരു വെർട്ടിക്കൽ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻക്ലൈൻഡ് അല്ല അപ്പോൾ തീറ്റ സീറോ ആണ് സോ എച്ച് ആർ ഇസ് ഈക്വൽ ടു എച്ച് ബാർ പ്ലസ് ഐ ജി ഡിവൈഡ് ബൈ എ എച്ച് ബാർ ഇവിടെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി ഐ ജി എന്ന് പറയുമ്പോൾ ഇതൊരു ആക്ച്വലി നമ്മളിപ്പോൾ ഇത് റീറ്റേണിങ് ബോൾ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു റെക്റ്റാങ്കിൾ പോലെ വരയ്ക്കാമല്ലോ ഐ ജി ബി ഡി ക്യൂ ബൈ ടുവലിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഡി എന്ന് പറയുന്നത് ആണ് ഡീന് എച്ച് ഇട്ടു കൊടുക്കുക പിന്നെ എ ഏരിയ ഏരിയ ഇസ് ബി ഇൻറ്റു എച്ച് എച്ച് ബാർ എത്രയാണ് റെക്റ്റാങ്കിൾ ആകുമ്പോൾ എച്ച് ബൈ ടു അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോഴും നമുക്ക് ആൻസറ് മേളീന്ന് ടു എച്ച് ബൈ ത്രീയും താഴേന്ന് എച്ച് ബൈ ത്രീയും കിട്ടും അപ്പോൾ എങ്ങനെ നോക്കിയാലും എച്ച് ബൈ ത്രീ ആണ് ആൻസർ ഓക്കെ പിന്നെ ഐഡിയൽ ഫ്ലൂയിഡ് എന്താണ് ഫ്രിക്ഷൻ ആണ് ഇൻകംപ്രസിബിൾ ആണ് അതറിയല്ലോ പിന്നെ ക്രിട്ടിക്കൽ ഡെപ്ത് എച്ച് ഓഫ് എ ചാനൽ എച്ച് എസ് സി കിലു വി സ്ക്വയർ ബൈ ജി എന്ന് പറയുന്നത് പിസോമീറ്റർ ഇതും ചിലർക്ക് ഡൗട്ടുണ്ട് കാരണം കഴിഞ്ഞ ക്വസ്റ്റിനെന്താ മോഡറേറ്റ് പ്രഷർ തന്നിട്ടുണ്ടായിരുന്നു പീസോമീറ്റർ ആക്ച്വലി ലോ പ്രഷർ ടു മോഡറേറ്റ് പ്രഷേഴ്സ് മെഷർ ചെയ്യാൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് ആക്ച്വലി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് അപ്പം പി എസ് സിക്ക് ലോ പ്രഷറാണ് കൊടുത്തിരുന്നത് അപ്പം ഇറ്റ്സ് അപ് ടു യു ഓക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതുപോലെയാണ് ഇനി വരുന്ന ഒരു സാപ്പ് ബുട്ടും ക്യാമ്പിയും അത് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് നമുക്കത് രണ്ടും ഏകദേശം കറക്റ്റാണ് അത് അപ്പോൾ പി എസ് സി ഏത് ആൻസർ കൊടുക്കുന്നോ നമ്മളത് ഫോളോ ചെയ്യേണ്ടി വരും ഓക്കെ സൈമൺസ് റെയിൻ ഗേജ് ഇതെല്ലാം ഈസി ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ റെയിൻ ഫോൾ സൈക്കിൾ പീരീഡ് എത്രയാണ് മുപ്പത്തഞ്ച് വർഷമാണ് പ്രസിപ്പിറ്റേഷൻ്റെ ബേസിക് ഡെഫിനേഷൻ കോൺട്രോ കനാലിൻ്റെ ബേസിക് ഡെഫിനേഷൻ പിന്നെ ബി ബിയർ സി എൽ ഓഡ് പ്രോസസ്സ് ഇതെല്ലാം ഡയറക്ട് ആണ് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് എയർ ബൈൻഡിങ് റാപ്പിഡ് ഫിൽ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ നെഗറ്റീവ് പ്രഷറാണ് നെഗറ്റീവ് പ്രഷർ കാരണമാണ് എയർ ബൈൻഡിങ് ഉണ്ടാകുന്നത് നമ്മുടെ എക്സ്പ്ലോഷൻ ഇൻ സീവേഴ്സ് ഏത് ഗ്യാസ് ആണെന്നുള്ളത് ആണ് പിന്നെ അവിടുത്തെ ട്രീറ്റ്മെൻറ് സോയിൽ ആൻഡ് ഗ്രീസ് മാറ്റുന്ന ട്രീറ്റ്മെൻറ്റ് സ്കിമ്മിങ് ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റൻസ് ആണ് കേട്ടോ പിന്നെ സേർച്ച് ടാങ്ക്സ് എന്തിനാണ് കൊടുക്കുന്നത് ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് ലെവൽ ഓഫ് അണ്ടർഗ്രൗണ്ട് വാട്ടർ വാട്ടർ ടേബിൾ ടാലസ് ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്ന പോലും ഇല്ല മിനിമം സൈസ് ഓഫ് സിൽറ്റ് ക്യാരേജ് വേ ഇതെല്ലാം ഈസി ക്വസ്റ്റ്യൻ ആണ് ഇതാണ് ഒരു നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു സിക്സ്റ്റി സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ മിഡ് ഓഫ് ടോപ്പ് പോർഷൻ ഓഫ് ഫ്ലാറ്റ് ഫുട്ട് റെയിൽസ് അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക പിന്നെ ടേൺ ഔട്ട് ചെയ്യുന്നു ക്വസ്റ്റിൻസ് ചോദിച്ചിട്ടുണ്ട് ബേറിംഗ് പ്ലേറ്റ് റെയിൽവേ എന്നും ഏകദേശം ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേംബർ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഇപ്പോൾ ആർ സി സിയുടെ ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് ട്വൽ എം എം ബാറിൻ്റെ നമ്മുടെ കോളത്തിൻ്റെ ഡയമീറ്റർ കോളത്തിൽ നമ്മൾ കൊടുക്കുന്ന മിനിമം ലോഞ്ചിറ്റൽ ബാറിൻ്റെ ഡയമീറ്റർ സ്ഥിരം ചോദിക്കുന്നതാണ് ഡബ്ലി റീൻഫോഴ്സ് ബീനെ എവിടെയൊക്കെയാണ് സ്റ്റീൽ റിൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ ഒന്നും ഇല്ല അതുകൊണ്ട് രൺ ഓഫ് ദി ആൻസർ സി പി എം ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ് ഇതെല്ലാം എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഡയറക്ട് ക്വസ്റ്റൻസ് ആണ് അതുകൊണ്ട് ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇതും സ്പേസിംഗ് ഓഫ് വെർട്ടിക്കൽ സ്റ്റെർബ്സിന് റെക്റ്റാംഗിൾ ബീം ആക്ച്വലി സ്പേസിംഗ് നോക്കുമ്പോൾ നമ്മൾ ഷിയർ മാക്സിമം വരുന്നത് അല്ലേ അപ്പം സപ്പോർട്സിലായിരിക്കണം കൂടുതൽ നമ്മൾ വെർട്ടിക്കൽ സ്റ്റപ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത് നടുക്കോട്ട് വരുമ്പോൾ അത്രയും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം സെൻറ്ററിലോട്ട് വരുമ്പോൾ നല്ലപോലെ സ്പേസിംഗ് കൊടുക്കുക പക്ഷേ സപ്പോർട്സിൽ വരുമ്പോൾ സ്പേസിംഗ് കുറച്ച് കുറച്ച് കൊടുക്കുക സോ സ്പേസിംഗ് ഈസ് മിനിമം നിയർ സപ്പോർട്സ് കറക്റ്റാണ് മാക്സിമം നിയർ ദ സെൻറ്റർ ഇതും ആക്ച്വലി കറക്റ്റാണ് ഫിഫ്റ്റി ഫിഫ്റ്റി സോ പി എസ് സി പറഞ്ഞത് മിനിമം നിയർ ദ സപ്പോർട്സ് ആണ് ഓക്കെ പിന്നെ വീണ്ടും ഡയറക്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ആക്ച്വലി ലിവിങ് ഇൻ ലിവിങ് ട്രീസ് ദി ഗ്രോത്ത് ഇസ് ഡ്യൂ ടു ആക്ച്വലി ക്യാമ്പിയും സാബൂട്ടും കറക്റ്റാണ് അപ്പോൾ ക്യാമ്പിയോ ആണ് പി എസ് സി ആൻസർ തന്നിരിക്കുന്നത് സോ വിൽ ജസ്റ്റ് ഫോളോ ദാറ്റ് വീണ്ടും ക്വസ്റ്റ്യൻസ് ഇതെല്ലാം അല്ല ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഡിഗ്രി ഓഫ് കർവ് ഇവിടെ തന്നിട്ടുണ്ട് റേഡ്സ് കണ്ടുപിടിക്കാനാണ് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അറിയില്ല വൺ സെവൻ വൺ നയൻ ഡിവൈഡ് ബൈ ആർ ഓക്കെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഡയറക്റ്റ് ആൻസർ ആണ് പിന്നെ ടോട്ടൽ എനർജി ലൈൻ ഹൈഡ്രോളിക് ലൈൻ ഇതൊക്കെ നമ്മുടെ റാങ്ക് ഫൈനകത്ത് ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇതുപോലെ തന്നെ ഉണ്ട് സിമെൻറ്റ് കോൺക്രീറ്റ് പേയ്മെൻറ്റ് അതിൻ്റെ എക്സാമ്പിൾ ബ്രേക്ക് വാട്ടർ എമിനലി ഹൈഡ്രോളിക് ലൈം ഹൈ പേഴ്സൻറ്റേജ് ഓഫ് അലൂമിനിയം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ ക്ലൈ കണ്ടൻറ്റ് കൂടുതൽ ഏതാണെന്നാണ് ചോദ്യം അപ്പോൾ എമിനലി ഹൈഡ്രോളിക് ലൈം ഐസോട്രോപ്പിക് മെറ്റീരിയൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിന് ഓൾ ഡയറക്ഷൻ ഇതൊക്കെ ഡയറക്ട് ക്വസ്റ്റിനാണ് വീണ്ടും എമൗണ്ട് ഓഫ് ഡിപ്പ് ഐസോഗോണിക് ലൈൻസ് ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻസ് അല്ലേ ഇത് ലോങ് ദ ബാങ്ക്സ് ഇത് ആക്ച്വലി ഒരു ഡെഫിനിഷനാണ് ഇൻഫിൽട്രേഷൻ വെൽസിൻ്റെ പിന്നെ വീണ്ടും എൻവയോൺമെൻറ്റ് വൺ തേർട്ടി ഫൈവ് ലിറ്റേഴ്സിൻ്റെയും നമ്മുടെ ഷണ്ടിങ് സിഗ്നൽ ഇതും നമ്മുടെ റാങ്ക് ഫയലിനകത്ത് കൂടുതലുണ്ട് ഷണ്ടിങ് സിഗ്നൽ ഹോറിസോണിലാകുമ്പോഴാണ് സ്റ്റോപ്പ് അത് മീൻ ചെയ്യുന്നത് പിന്നെ ടേൺ ഔട്ടിൻ്റെ ഡെഫിനിഷൻ ഏപ്രിൻ്റെ ഡെഫിനിഷൻ വീണ്ടും ഇതെല്ലാം ഡയറക്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതും ചിലർക്ക് ഡൗട്ട് ഡൗട്ടുണ്ട് ഇത് ആക്ച്വലി എയ്റ്റി സെവൻ ക്വസ്റ്റ്യൻ ഷട്ടർ ഫ്രെയിമാണ് ഷട്ടറിലാണ് അവിടെ ഷട്ടറിൻ്റെ ഫ്രെയിം അല്ലേ അപ്പം അതുകൊണ്ടാണ് സ്റ്റൈൽ ആൻസർ വന്നത് കേട്ടോ അപ്പം ചിലരെ ഫ്രെയിം കണ്ടുകൊണ്ട് പോസ്റ്റ് വരുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ആക്ച്വലി ഇത് പ്രീവിയസ് ആണ് പ്രീവിയസ് ഇയറിൽ ഇത് ഒളി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് അതും അതിന് ആൻസർ സ്റ്റൈൽ തന്നെയാണ് ഷട്ടർ ഫ്രെയിം എന്ന് വന്നാൽ ഷട്ടറിനാണ് അത് ഷട്ടറിൻ്റെ എന്നാണ് ചോദ്യം ഓക്കെ കപ്പിൾ റൂഫിൻ്റെ സ്പാൻ അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ടൈ ലൈൻ ടു കോണ്ടൂർ ലൈൻസ് ഹാവ് ഇൻ ദ സെയിം എലിവേഷൻ ക്യാൻ യു യുണൈറ്റ് ഒരേ ഉള്ളതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അതിനെ യുണൈറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ വീണ്ടും ഇതൊക്കെ ഡയറക്റ്റാണ് ഹാഫ് ദ വിത്ത് ആണ് എക്കണോമിക്കൽ സെഷൻ റെക്റ്റാംഗുൽ സെഷൻ്റെ വീണ്ടും ഞാൻ പറഞ്ഞ റിപ്പീറ്റ് ക്വസ്റ്റിന് വന്നിരിക്കുകയാണ് എച്ച് ബൈ ത്രീ ആണ് ആൻസർ അപ്പോൾ അത് എന്തായാലും ചലഞ്ച് ചെയ്യണം ലോജിക്കലിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവേ ഉള്ളൂ പിന്നെ അബ്സലൂട്ട് ഹ്യൂമിഡിറ്റിൻ എയർ ഡിക്രീസസ് അറ്റ് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സ് ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം പിന്നെ ഡിക്കൻസ് ഫോമിൽ അത് നോർത്ത് ഇന്ത്യയിലും സെൻട്രൽ ഇന്ത്യയിലും ആണ് യൂസ് ചെയ്യുന്നത് ഡിറ്റൻഷൻ പീരീഡ് ഫോർ എ പ്ലെയിൻ അതും ഫോർ ടു എയിറ്റ് അവേഴ്സ് ആണ് അറിയാം പക്ഷേ ഇവിടെ പി എസ് സി ആൻസർ ട്വൻറ്റി ഫോർ ടു തേർട്ടി സെവൻ തേർട്ടി സിക്സ് അവേഴ്സാണ് ചലഞ്ച് ചെയ്യുക ഓക്കെ ഫോർ ടു എയ്റ്റ് അവേഴ്സ് ആണ് ആൻസർ വീണ്ടും ക്ലേ എന്താണെന്നും വിസ്കസ് ഡിസ്കസ് ഫോർസ് റെനോൾസ് നമ്പർ ഒക്കെ എന്താണെന്ന് അറിയാമല്ലോ ഡയറക്ട് ആണ് തിയോഡലായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും ആൻറ്റി സൈഫണേജ് പൈപ്പ് ഇസ് നോട്ട് റിക്വയർഡിങ് നമ്മൾ സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിനാണ് നമുക്ക് ആവശ്യമില്ല ആൻ്റി സൈഫണേജ് ഓക്കെ പിന്നെ സ്ഥിരം ഷോറിങ്ങിൻ്റെ ആൻസർ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റാങ്ക് ഫൈൽ നല്ലോലെ വായിച്ചവർക്ക് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും അതല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് അറ്റം ചെയ്തവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് അറ്റംറ്റ് ചെയ്യാൻ പറ്റും ആക്ച്വലി ഇത് ഗ്രേഡ് വൺ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എന്ന് പറയാം ഗ്രേഡ് ത്രീ ലെവലാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല മാർക്ക് കാണും ഉറപ്പാണ് പിന്നെ ഓഫ് കോഴ്സ് എല്ലാവർക്കും ഈ പറഞ്ഞപോലെ ഈസി ആവുമ്പോഴും എല്ലാവർക്കും അറ്റംപ്റ്റ് കൂടും നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൂടുന്നതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് നെഗറ്റീവ്സ് കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അത് എന്തായാലും നമുക്കറിയാമല്ലോ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അപ്പം നമുക്ക് ഈ പോസ്റ്റിൻ്റെ കഴിഞ്ഞ വട്ടത്തെ അഡ്വൈസ് ഡീറ്റെയിൽസിലോട്ടൊന്ന് പോവാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എൽ എസ്ഇ ഡി ഗ്രേഡ് വണ്ണിൻ്റെ കഴിഞ്ഞ മൊട്ടത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് ഏകദേശം അറുന്നൂറിന് മുകളിൽ അഡ്വൈസ് പോയിട്ടുണ്ട് അതേസമയം പി ഡബ്ല്യൂ ഡി ഇറിഗേഷനോട്ട് വരുമ്പോൾ നാനൂറ്റി നാൽപ്പത്തൊമ്പത് അത് അലോങ് വിത്ത് ഹാർബർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ആണ് എന്നാലും പി ഡബ്ല്യൂ ഡി ഇറിഗേഷനായിരിക്കും കൂടുതൽ വേക്കൻസി ഉള്ളത് അപ്പോൾ ഇപ്രാവശ്യം തുടക്കത്തിൽ തന്നെ ഒരു നൂറ് വേക്കൻസി കാണും പിന്നെ അത് കൂടിക്കൊണ്ടിരിക്കും അടുത്ത മൂന്ന് വർഷത്തേക്ക് അപ്പം ഇത് പാരലിൽ ആയതുകൊണ്ട് പിന്നെ ഇന്ന് തന്നെ നാല് എക്സാംസ് ഉണ്ടായിരുന്നു അപ്പം നാല് ലിസ്റ്റ് പ്രതീക്ഷിക്കാം ഓരോ ലിസ്റ്റിനും ഇപ്പോൾ നമ്പർ ഓഫ് ആൾക്കാർ വളരെ ശ്രദ്ധേയമാണ് ഇതിനകത്ത് അപ്പം ഏകദേശം യൂഷ്വൽ ട്രെൻഡെന്ന് വെച്ചാൽ ഒരു അറുന്നൂറ് പേരുടെ ലിസ്റ്റ് അറുന്നൂറ് പേരുടെ ലിസ്റ്റ് ഇടാം പക്ഷേ ഇത് സൈമിൾട്ടേനിയസ്ലി ഈ രണ്ട് മൂന്ന് എക്സാം ഉണ്ടായതുകൊണ്ട് തന്നെ അതും എൽ എസ് ജി ഡി പി ഡബ്ല്യു ഡി ഇറിഗേഷനൊക്കെ ഒരുമിച്ച് നടന്നുകൊണ്ട് തന്നെ വി ഹോപ്പ് ദാറ്റ് പി എസ് സി ഒരു എണ്ണൂറ് തൊട്ട് ആയിരം പേരുടെ ലിസ്റ്റ് ഇടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നല്ലതാണ് ഓക്കെ സോ നമുക്കിപ്പം കിട്ടിയ ഡാറ്റ ഒരു ഇനിഷ്യൽ ഡാറ്റയാണ് ഇനിഷ്യൽ ഡാറ്റ വെച്ചിട്ട് ഏകദേശം എയ്റ്റി പ്ലസ്സിന് മാർക്ക് കിട്ടിയ ഒരു സേഫ് സോണാണ് ഓക്കെ അവർ പറയുകയൊന്നും ചെയ്യേണ്ട കുഴപ്പമൊന്നുമില്ല എഴുപത്തഞ്ചിനും എൺപതിനും ഉള്ള ആൾക്കാരാണ് ഒരു ട്രാൻസാക്ഷൻ സോണിൽ കിടക്കുന്നത് അതേസമയം എഴുപത്തഞ്ചിന് താഴെ ഉള്ളവർക്ക് ഇത് ശരിക്കും അഫക്റ്റഡ് ആവും അതായത് എത്ര പേരാണ് ലിസ്റ്റിലുള്ളതെന്ന് ശരിക്കും അഫക്റ്റഡ് ആവും ഓക്കെ എയ്റ്റി പ്ലസ് ഉള്ളവർക്ക് ഒരു പ്രശ്നവും കാണത്തില്ല എന്നാണ് എൻ്റെ വിചാരം കാരണം ഇത്രയും പേര് ലിസ്റ്റിൽ വരുമ്പോൾ എന്തായാലും എയ്റ്റി പ്ലസ് ഉള്ളവർക്കൊക്കെ കയറിപ്പോവും എഴുപത്തഞ്ചിന് മുകളിലുള്ളവരും കുഴപ്പമില്ലെന്നും തോന്നുന്നു പക്ഷേ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇത് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ പേപ്പർ വളരെ എളുപ്പമായിരുന്നു ഇനിയും ഒരുപാട് പേർക്ക് നെഗറ്റീവ് അടിച്ചോ ഇല്ലയോ എന്നാണ് ഇത് അറിയേണ്ടത് അപ്പം നിങ്ങളുടെ മാർക്സ് ഇപ്പം നമ്മളിട്ട പോൾ ഇപ്പം നമ്മുടെ ടെലിഗ്രാം പോളിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ആപ്പിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ജസ്റ്റ് പോൾ ചെയ്യുക നിങ്ങളുടെ പേര് പോലും കാണുന്നില്ല അപ്പം ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക ജെനുവൻ ആയിട്ട് ചെയ്യുക എന്നാലും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾക്കും അറിയണമെങ്കിലും എല്ലാവരും ജെനുവിനായിട്ട് ചെയ്യാം എന്നാലേ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടത്തുള്ളൂ എന്നാലും അത്യാവശ്യം എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം കാരണം അത്യാവശ്യം നല്ലപോലെ വർക്ക് ചെയ്തവർക്ക് നല്ലപോലെ അതായത് നല്ലപോലെ പ്രിപ്പയർ ചെയ്തവർക്ക് നല്ലപോലെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയും കാരണം അങ്ങനത്തെ ഒരു പേപ്പറായിരുന്നു അങ്ങനെ വലിയ ടഫൊന്നും അല്ലായിരുന്നല്ലോ അപ്പോൾ എന്തായാലും വെയ്റ്റ് ചെയ്യാം നമുക്ക് എന്തായാലും ഈ ഫസ്റ്റ് പ്രൊവിഷണൽ കീൻ്റെ തെറ്റുകൾ എന്തായാലും ചലഞ്ച് ചെയ്യാം ഗ്രൂപ്പിനകത്തൊക്കെ ഇടാം അതിൻ്റെ റഫറൻസും കാര്യങ്ങളൊക്കെ പിന്നെ എന്തായാലും അടുത്ത എക്സാിലോട്ട് പഠിക്കുക ഇതിൻ്റെ ലിസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എത്ര പേര് ലിസ്റ്റിൽ വരുമെന്നൊക്കെ ആ സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാം ഓക്കെ നമുക്ക് എന്തായാലും ഇതിനെ പറ്റി ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട് മാക്സിമം ആൾക്കാരെ ലിസ്റ്റിൽ കയറ്റണം പിന്നെ നമുക്ക് അഡ്വൈ നമ്മുടെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യിപ്പിക്കണം അങ്ങനെ ഒരുപാട് വർക്കുകൾ ഇനി കിടപ്പുണ്ട് അപ്പോൾ ആദ്യം വരുന്ന ഇപ്പം അടുത്തടുത്ത് ഇനിയിപ്പോൾ എ ഇ എക്സാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് എൽ എസ് സി ഡി ഗ്രേഡ് ത്രീ എക്സാം ഉണ്ട് അങ്ങനെ വരിവരിയായിട്ട് എക്സാമുകളുണ്ട് അപ്പോൾ തൽക്കാലം ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ് ഓക്കെ ഒരു ഒന്നൊന്നര മാസം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അത് മാത്രം ഫോക്കസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരുപാട് സമയമുണ്ട് നമുക്ക് നല്ലപോലെ വർക്ക് ചെയ്യാം എൻ്റെ പുറകില് മാക്സിമം ആൾക്കാരെ നമുക്ക് ലിസ്റ്റിൽ കയറ്റിയിട്ട് മാക്സിമം ആൾക്കാർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കാം നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പോൾ എന്ത് സംശയങ്ങളും എന്ത് സഹായം വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടുക എല്ലാവർക്കും നന്മകൾ നേരുന്നു ഗുഡ് ബൈ